നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മൈൽസ്റ്റോഗോ ട്രാവലറിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നടൻ അനൂപ് മേനോൻ ആദ്യമായി കഥയും തിരക്കഥയും എഴുതി നിർമ്മിച്ച മലയാള ചിത്രമാണ് പത്മ. പത്മയുടെ ആദ്യ ടീസർ ഈ ആഴ്ച പുറത്തിറങ്ങിയിരിക്കുകയാണ്. ദേശീയ അവാർഡ് ജേതാവായ നടി ശ്രീ സുരഭി ലക്ഷ്മി ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി രംഗത്തെത്തുന്നുണ്ട്. അനൂപ് മേനോൻ സ്റ്റോറീസിന്റെ ബാനറിൽ അനൂപ് മേനോൻ തന്നെ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ സംവിധായകൻ അനൂപ് മേനോൻ തന്നെയാണെന്നാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് പത്മയിലെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച നടി ശ്രീ സുരഭി ലക്ഷ്മിയാണ്. അപ്പൊ ലോക്ക്ഡൌൺ ഒക്കെയാണ്, അതുകൂടാതെ ഒരു പ്രധാന വേഷവുമായി സുരഭി ലക്ഷ്മിക്ക് പുതിയൊരു സിനിമയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോ സുരഭി ലക്ഷ്മിക്ക് അതിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സുരഭി. ഹലോ സോൻചേട്ടാ. അതെ, വീട്ടിൽ തന്നെയാണ്. ലോക്ക്ഡൌൺ ആണ്. ലോക്ക്ഡൌൺ വിശേഷങ്ങൾ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ ലോക്ക്ഡൌൺ പോലെ അല്ല ഈ പ്രാവശ്യത്തത്. ഭയങ്കര നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇത് എന്ന് തീരും? അതിനിടയ്ക്ക് ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ ആളുകൾ, മൂന്നാം തരംഗം വരാൻ പോകുന്നു, ദൈവമേ ഈ ലോകിനി മാറൂലേ എന്നൊക്കെ ഉള്ളൊരു ഒരാദ്യം വ്യാധിയൊക്കെ എല്ലാവരെ പോലെയും നമുക്കുണ്ട്. ഓക്കെ, പത്മയുടെ ആദ്യത്തെ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയൊക്കെയാണ് കിട്ടിയത്? അതുകൂടാതെ ഈ കോവിഡ് കാലത്ത് നടന്ന ഈ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു അനുഭവം അതൊക്കെ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പറ്റുമോ? അതെ, പത്മയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഒന്ന് രണ്ട് ദിവസത്തെ ഷൂട്ടും കൂടി ബാലൻസ് ഉണ്ട്. ഒരു സോങ്ങിൻ്റെ ഒരു ഷൂട്ടും കൂടെ ബാലൻസ് ഉണ്ട്. അത് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, അതായത് കഴിഞ്ഞ മെയ്യിൽ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് സെക്കൻഡ് വേവ് വന്നിട്ട് ലോക്ക്ഡൗൺ ആയിപ്പോയത്. അതിനു മുമ്പ് അനുബന്ധിന് വേറെ ഏതോ പടത്തിൻ്റെ ഷൂട്ട് ഡേറ്റൊക്കെ ക്ലാഷ് ആയതുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് രണ്ടാമത്തെ വേവ് വന്ന് വീണ്ടും നമ്മളൊക്കെ ബ്ലോക്കായിപ്പോയി. പൊതുവേ കഴിഞ്ഞ വർഷത്തെക്കാൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കോവിഡ് കാലമാണ് ഈ വർഷം നമുക്ക് കടന്നുപോയത്. അപ്പോൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ സിനിമാ ലോകത്തെ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് സുരഭി? അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല ഈ തവണ. ഈ തവണ നമുക്ക് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ക്രിയേറ്റീവായിട്ട് എല്ലാവരും കാരണം ഇതങ്ങോട്ട് വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതങ്ങ് പോയി വീണ്ടും പഴയ പോലത്തെ ഒരു അവസ്ഥയാവും എന്നുള്ളൊരു ഒരു ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ യെല്ലോ, ബ്ലാക്ക്, വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഫംഗസുകളും തേർഡ് വേവ് വരാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇത് എന്ന് തീരും എന്നതിനെക്കുറിച്ചൊരു അന്തവും കുന്തവും കിട്ടാത്തത് കൊണ്ടും പിന്നെ വാക്സിൻ എല്ലാവർക്കും എത്താനുള്ള ഒരു അവൈലബിലിറ്റിയുടെ കുറവും ഒക്കെ കാരണം നമുക്ക് ഒരു ഒരു അവസ്ഥയിൽ തന്നെയാണ്. ദേശീയ അവാർഡിന് ശേഷം നല്ല അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നൊക്കെ സുരഭി പലയിടത്തും ഒരു പരാതി ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരാതി, ആ ഒരു ദുഃഖം ഈ പത്മയിലൂടെ മാറുമോ? പത്മ കൂടാതെ ഇനി പുറത്തിറങ്ങാനുള്ള മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഞാൻ അവാർഡ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ സിനിമ മലയാള സിനിമയിലെ നായികയൊന്നും അല്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു കോമഡി കൈകാര്യം ചെയ്യുന്ന ഇപ്പം സലീം കുമാർ ഏട്ടനെ പോലെ, സുരാജ് ഏട്ടനെ പോലെ അങ്ങനെ ഹിറ്റ് സിനിമകളുടെയും കൊമേഴ്ഷ്യൽ സിനിമകളുടെയും ഭാഗമായിട്ടുള്ള ഒരു ക്യാരക്ടർ റോളൊന്നും ചെയ്യുന്ന ഒരാളും അല്ല. ഒന്നോ രണ്ടോ മൂന്നോ സീനുകളിൽ വരുന്ന ഒരാളല്ലേ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരു അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് പുതിയ അവസരങ്ങൾ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥ ഇത്. നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മളുടെ ഒരു എന്താ പറയുക, മാർക്കറ്റ്, സിനിമയിലുള്ളൊരു മാർക്കറ്റ് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി കഴി അങ്ങനെ പിന്നെ നമുക്ക് സിനിമയിൽ നല്ല അവസരങ്ങൾ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവണം. നമുക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇനിയിപ്പോൾ ഇപ്പോൾ പത്മയും കള്ളൻ ഡിസോസയും തലയും ഒക്കെ കൊമേഴ്ഷ്യലി ഉള്ള സിനിമകളാണ്. അതേപോലെ തന്നെ പൊരുവയിൽ ജ്വാലാമുഖി, പിന്നെ അനുരാധ. അനുരാധയും കൊമേഴ്ഷ്യൽ സിനിമയാണ് ഇന്ദ്രജിത്തേട്ടൻ്റെ കൂടെ ഉള്ളത്. ഇന്ദ്രജിത്തേട്ടനും അനുസിതാരയും ഞാനും സുരഭി സന്തോഷവും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അതെ, കള്ളൻ ഡിസോസ സൗബിനും ദിലീഷ് പോത്തനും ഞാനും അഭിനയിക്കുന്ന പടമാണ്. അപ്പം ഇത്തരം സിനിമകളൊക്കെ എല്ലാം എന്താ പറയുക, ഈ ലോക്ക്ഡൗൺ അങ്ങോട്ട് കഴിഞ്ഞ് തിയേറ്ററൊക്കെ സജീവമാവുന്ന ഒരു സമയത്ത് തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന സിനിമകളാണ്. ഓക്കെ, പത്മയുടെ ടീസർ ഇറങ്ങിയ ശേഷം സുരഭിക്ക് ലഭിച്ച റെസ്പോൺസ് എങ്ങനെയാണ്? ആളുകളുടെ പ്രതികരണം എങ്ങനെയൊക്കെയായിരുന്നു?
ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കമന്റുകളൊക്കെ വന്നിട്ടുണ്ടോ? അപ്പൊ അത് കൂടാതെ മറ്റൊരു അഭിപ്രായം കൂടി പൊതുവായിട്ട് വരുന്നുണ്ട്, സുരഭി വളരെ സുന്ദരിയായിട്ടുണ്ടെന്നാണ് ഈ ഒരു പത്മയുടെ ടീസറിൽ കൂടെ എല്ലാവരും പറയുന്നത്. നല്ല ഒരു അടിപൊളി ലുക്കിലാണ് ഇപ്പൊ ഈ പത്മയിലൂടെ പുറത്തു വരുന്നതെന്നാണ്. സാധാരണ മറ്റു സിനിമകളിലൊക്കെ വളരെ പാവപ്പെട്ട റോളിലൊക്കെയാണ് വരുന്നത്, അപ്പൊ ഇതൊരു അടിപൊളി നല്ല സുന്ദരിയായിട്ടുള്ള ക്യാരക്ടറാണ് വരുന്നതെന്നാണ്. അപ്പൊ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്താണെങ്കിലും എല്ലാവരും പറയുന്ന ടീച്ചർ കണ്ടിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ കുറച്ചും കൂടി സുന്ദരിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കുറച്ച് മേക്കപ്പൊക്കെ വെച്ചാൽ സാധാരണ മേക്ക് ഡൗൺ ആണ് ചെയ്യൽ. എന്തെങ്കിലും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ഉള്ള കഥാപാത്രങ്ങളാണ് ഏറെയും ചെയ്തിട്ടുള്ളത്. ഇതിൽ കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, കുറച്ച് മേക്കപ്പിനോടും അങ്ങനെയൊക്കെ താല്പര്യമുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് സുന്ദരിയായി എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ടീച്ചർ കണ്ടിട്ട്. നിനക്ക് തോന്നിയില്ല? എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ടീച്ചറിനെ പറ്റിയിട്ട്. ഇനി പടം കാത്തിരുന്ന് കാണാം, കാരണം പടത്തിനെ പറ്റി എനിക്കിപ്പോൾ അധികം ഒന്നും പറയാനുള്ളൊരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഭയങ്കര സസ്പെൻസും അതും ഇതും ഒന്നും ഉണ്ടായിട്ടല്ല. ഒന്ന് അത് റിലീസൊക്കെ ആകുന്ന സമയത്തേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് സുനിച്ചൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. അങ്ങനെ പുതിയ പുറത്തിറങ്ങാനുള്ള ചിത്രം പത്മയുടെ വിശേഷങ്ങളുമായി ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ച സുരഭി ലക്ഷ്മിക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും നേരുന്നു. അതുകൂടാതെ ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നമ്മുടെ ആശംസകൾ നേരുകയാണ്. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ, സുരഭിയുടെ ജീവിതത്തിലും ഒരു വഴിത്തിരിവായിട്ട് മാറട്ടെ, അതുകൂടാതെ അനുമേനോനും ഈ ചിത്രം ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു കോവിഡ് കാലത്ത് വളരെ ബുദ്ധിമുട്ടേറിയ ഷൂട്ടിംഗ് ഒക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക, വളരെ ബുദ്ധിമുട്ടുകൾ നടന്നതായിരിക്കും ഷൂട്ടിംഗ് ഒക്കെ. അപ്പോൾ അത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് പുറത്തിറങ്ങുന്ന ഈ ചിത്രത്തിന് നമ്മൾ പ്രേക്ഷകർ വേണം കയ്യടിയോടെ കൂടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ട് അതിനെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുറത്തിറങ്ങാനുള്ള പത്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.